പുത്രനെ വിടക്കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മെയെടുത്തതി ദീനതയോടെ മകനുടൽ കാട്ടിനേൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ വൃദ്ധതപോധനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ശാപകാലം നമുക്കാഗതമായിതു താപസവാക്യമസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹേ രാമ പുത്ര ഹേ സീതേ ജനകജേ ഹേ രാമലക്ഷ്മണ ഹാഹാഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കുസുരാലയം ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനഃ പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതൻ അതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാനെന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന്നു പോകെന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർദ്ധിച്ചേൻ സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കു തന്നു രാമനെ കാനനവാസത്തിനായയച്ചീടിനാൻ ജാനകീ ദേവി പാതിവൃത്യമാലംബ്യ ഭർത്രാസമം ഗമിച്ചീടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറികെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും ഇന്നടിയനു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർക്കാലെ പോകുന്നതുണ്ടു ഞാൻ നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനുമരുന്ധതീ ദേവിയും നാനാപുരവാസികളുമമാത്യരും ആനത്തേർക്കാലാൾ കുതിരപ്പടയോടും ആനകശംഖപടഹവാദ്യത്തോടും
സോദര ഭൂസുരതാപസ സാമന്ത മേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ, നിനക്കിതു തോന്നിയതദ്ഭുതമുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ, നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജദാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. മാതുലഭവനത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഭരതൻ തൻ്റെ പിതാവിൻ്റെ മരണം അറിഞ്ഞ് അമ്മയോട് വിശേഷങ്ങൾ അന്വേഷിക്കുകയും കൈകേകി ദേവിയാണ് ഇതിന് കാരണക്കാരി എന്നറിഞ്ഞ് അമ്മയോട് കോപാകുലനാകുകയും എനിക്ക് രാജ്യഭാരമോ ഭരണമോ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരുവാനായി വനത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.